ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോർമൽ നമ്മൾ സംസാരിക്കുമ്പം പറയുന്ന ഒരു കാര്യമാണ്. കൂടുതലും കുട്ടികളോടൊക്കെ ആയിരിക്കും നമ്മളത് പറയാറ്, അങ്ങനെ ചെയ്യരുത്, അവിടെ പോവരുത്, നഖം കടിക്കരുത്, അങ്ങനെ വിളിക്കരുത്, ഇങ്ങനെയൊക്കെ പറയാറില്ലേ. ഇതെങ്ങനെ പറയും നോക്കാം. നീ നഖം കടിക്കരുത്, നഖം കടിക്കല്ലേ, ഇങ്ങനെയൊക്കെ അവർ പറയില്ലേ, അതെങ്ങനെ പറയും? ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. അപ്പോൾ എന്താ വന്നത്? ഡോണ്ട് ആണ്, അങ്ങനെ ചെയ്യരുത്, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പം ഫസ്റ്റ് ഡോണ്ട് യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. എന്ത് കാര്യമായാലും ഇപ്പം നമ്മൾ ഒരാളോട് ഫ്രണ്ടിനോട് പറയാണ് നീ പുക വലിക്കരുത്, ഡോണ്ട് സ്മോക്ക്, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഡോണ്ട് സ്മോക്ക്, അങ്ങനെ ചെയ്യരുത്, ഒരു കാര്യം ചെയ്യരുത്. വേറെ എവിടെ നമ്മൾ ഡോണ്ട് പഠിച്ചത്? ഐ ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പുക വലിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാറില്ല. അങ്ങനെ വരുമ്പം ഞാനൊരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പം ഡോണ്ട് സെക്കൻഡാണ് വരിക. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോഴാണ് ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ഡോണ്ട് വരുന്നത്. അതുപോലെ വേറൊരു സ്ഥലത്തും വരും. ഇപ്പം ഡു യു നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇംഗ്ലീഷ് അറിയുമോ? ഡോണ്ട് യു നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലോ? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ്, നീ ക്രിക്കറ്റ് കളിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഡോണ്ട് ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് വരുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. നീ ഇങ്ങനെ ചെയ്യില്ലേ, ചെയ്യാറില്ലേ എന്ന് ചോദിക്കാനും, പിന്നെ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്, ഡോണ്ട് കോൾ മീ ലൈക്ക് ദാറ്റ്, എന്നെ അങ്ങനെ വിളിക്കല്ലേ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കണ്ട. അതുപോലെ നീ വെള്ളം കുടിക്കാൻ മറക്കല്ലേ, ഡോണ്ട് ഫോഗെറ്റ് ടു ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. പിന്നെ നമ്മൾ പറയാറുണ്ട് ഡോണ്ട് വറി, എന്താ പേടിക്കണ്ട, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും, ഡോണ്ട് വറി. അതുപോലെ ഡോണ്ട് റഷ് എന്ന് പറഞ്ഞാൽ എന്താ? ധൃതി പിടിക്കണ്ട, ഡോണ്ട് റഷ്, ടേക്ക് യുവർ ടൈം, സമയം എടുത്ത് ചെയ്താൽ മതി, ഡോണ്ട് റഷ്. അതുപോലെ ഡോണ്ട് സ്റ്റേ അപ്പ് ടു ലേറ്റ്, എന്താ ഇപ്പോൾ നൈറ്റൊക്കെ അമ്മമാർ പറയില്ലേ അധികം നേരം ഇരിക്കല്ലേ കിടന്നുറങ്ങ്, അതാണ് ഡോണ്ട് സ്റ്റേ അപ്പ് ടു ലേറ്റ്, അധികം നേരം ഇരിക്കണ്ട. ഓക്കെ, ഡോണ്ട് ബി എഫ്രൈഡ്, അതുപോലെ ഡോണ്ട് ബി സ്കെയർഡ്, അതും കറക്റ്റാണ്. പിന്നെ നീ ഹോപ്പ് ഒന്ന് കൈവിടല്ലേ, പ്രതീക്ഷ കൈവിടല്ലേ എന്നിങ്ങനെ പറയും. ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്, നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഓക്കെ, അപ്പം ഡോണ്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യരുത്, ചെയ്യല്ലേ എന്നൊക്കെയാണ് അതിന് മീനിങ്സ് വരുന്നത്. സോ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.